1970 വിശ്രുതമായ സൗദാഗർ എന്ന ചലച്ചിത്രത്തിൻ്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, അതിനുള്ള വിളംബര ഘോഷങ്ങളുടെ ഒരു പർവം തലസ്ഥാന നഗരിയായ ന്യൂഡൽഹിയിൽ അരങ്ങേറുകയാണ്. അതിൻ്റെ ഭാഗമായാണ് രവീന്ദ്ര ജെയിനും തലസ്ഥാന നഗരിയിലെത്തുന്നത്. അവിടെ അദ്ദേഹത്തെ ആകസ്മികമായി കാണുന്നതിന് വേണ്ടി എത്തിയ നിർമ്മല ജെയിൻ, അവരോടൊപ്പം അവരുടെ മകളുണ്ടായിരുന്നു ദിവ്യ ജെയിൻ, അല്പനേരം കുശലം പറഞ്ഞ് രവീന്ദ്ര ജെയിൻ്റെ സംഗീതാലാപനത്തെയും സംഗീത സംവിധാനത്തെയും സമർപ്പിതമായ സംഗീത സബരിയെയും കുറിച്ച് ആദരാദരപൂർവം സംസാരിച്ച് കഴിഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മകൾ ദിവ്യ അമ്മ നിർമ്മലയോട് പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ ആരെയെങ്കിലും ഒരാളെ ഭർത്താവായി സ്വീകരിക്കുന്നുവെങ്കിൽ അത് ഈ അന്ധനായ ഗായകനെയായിരിക്കും. അപ്പം അമ്മ പറഞ്ഞു, മോളെ എടുത്തിയാട്ടങ്ങൾ വേണ്ട, അദ്ദേഹം അന്ധനാണ്, അതോടൊപ്പം തന്നെ സംഗീതമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ വധു, അത് കഴിഞ്ഞൊരു കുടുംബത്തിന് വേണ്ടി അദ്ദേഹത്തിന് അത്രത്തോളം സമയം മാറ്റിവെക്കാനുണ്ടാവും, അദ്ദേഹം അങ്ങനൊരു ബന്ധത്തിന് തയ്യാറാണോ? വളരെ ഉന്നതമായ കുടുംബമാണ്, ജെയിൻ കുടുംബമാണ്, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെല്ലാം വലിയ നിലയിലാണ്, ഒരാളൊരു ജഡ്ജാണ്, ഒരാളൊരു പ്രഗത്ഭനായ ആയുർവേദ ഡോക്ടറാണ്, മറ്റൊരാൾ പ്രവാസികളുടെ ഇടയിലുള്ള പ്രമാണിയാണ്, മറ്റൊരാളൊരു വാസ്തുശില്പിയാണ്, ഒരാളൊരു ശാസ്ത്രജ്ഞനാണ്, ഒരാളൊരു വ്യവസായിയാണ്, അങ്ങനെ വലിയ നിലയിലുള്ളവരാണ് കുടുംബാംഗങ്ങളെല്ലാം തന്നെ. ഇദ്ദേഹം പക്ഷേ തിരഞ്ഞെടുത്തത് സംഗീതത്തിൻ്റെ വഴിയാണ്. ആ നിലയിലും അദ്ദേഹത്തിന് തൻ്റേതായ ഒരു വലിയ പദവിയും അതിൻ്റേതായ അംഗീകാരങ്ങളുമുണ്ട്. പക്ഷേ കുടുംബജീവിതം എന്ന് പറയുമ്പോൾ അമ്മയെ മുഴുമിപ്പിക്കുവാൻ അനുവദിക്കാതെ ദിവ്യ പറഞ്ഞു, അമ്മയെ ഞാൻ പറഞ്ഞതിൽ മാറ്റമില്ല, അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ വേണ്ട, പക്ഷേ ഞാൻ മറ്റൊരു മനുഷ്യനെ, മറ്റൊരു പുരുഷനെ എൻ്റെ ഭർത്താവായി സങ്കല്പിക്കാൻ വിസമ്മതിക്കുന്നു. മകളുടെ ശാഠ്യം തന്നെയാണ് അവസാനം വിജയം വരിച്ചത്. ദിവ്യ മിസ്സിസ് ദിവ്യ രവീന്ദ്ര ജെയിനായി മാറി, അവർക്കൊരു പുത്രൻ പിറന്നു. ആയുഷ്മാൻ ജെയിൻ എന്ന പേരിലാണ് ആ ചെറുപ്പക്കാരൻ വളർന്നു വന്നത്. ഇങ്ങനെ സംഗീതം കൊണ്ട് തൻ്റെ കുടുംബത്തെ പോലും ഉൾച്ചേർക്കുവാൻ മാത്രമുള്ള ഒരു ദൈവവരം ജന്മസിദ്ധമായി ലഭിച്ച സംഗീതകാരനാണ് രവീന്ദ്ര ജെയിൻ. അദ്ദേഹത്തിന് കുട്ടിക്കാലം തൊട്ട് തന്നെ സംഗീതത്തിൽ താല്പര്യമുണ്ടായിരുന്നു. അത് അദ്ദേഹം പ്രകടിപ്പിച്ചു പോകുന്നത് ജൈന ഗുരുക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും കവികളുടെയും കീർത്തനങ്ങളും കവിതകളും മധുരോധാരമായി ആലപിച്ചുകൊണ്ടും അത്തരം ആലാപനങ്ങളുടെ ചെറിയ ചെറിയ കൂട്ടായ്മകളിൽ ഭാഗഭാക്കായിക്കൊണ്ടുമാണ്. മകൻ്റെ സംഗീതവാസന തിരിച്ചറിഞ്ഞ മാതാപിതാക്കളും സഹോദരങ്ങളും കുടുംബ അംഗങ്ങളും സംഗീത അഭ്യസനത്തിന് വേണ്ട പാത ഒരുക്കുകയും അങ്ങനെ ഗുരുമുഖത്തു നിന്നുകൂടി ജന്മസിദ്ധമായ സംഗീതത്തിന് പോഷകമായ ശിക്ഷണം ഏറ്റുവാങ്ങുകയും ചെയ്തു രവീന്ദ്ര ജെയിൻ. 1960 രവീന്ദ്ര ജെയിൻ കൽക്കട്ടയിൽ തൻ്റെ ചലച്ചിത്ര വ്യാപനവുമായി കടന്നു വരുന്നത്. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ബോംബെയിലേക്ക് സംഗീത പ്രകാശനത്തിന് വേണ്ടിയുള്ള ഊഴവുമായി എത്തുന്നത്. അതിന് നിമിത്തമായത് അദ്ദേഹത്തിൻ്റെ സർഗവൈഭവം കണ്ടറിഞ്ഞ ഒരു ചലച്ചിത്രകാരനാണ്. പ്രതിഭൂഷൻ ഭട്ടാചാര്യയാണ് ആ ചലച്ചിത്രകാരൻ. തൻ്റെ ക്രാന്തി എന്ന ചിത്രത്തിനും ബലിദാൻ എന്ന ചിത്രത്തിനും സംഗീതം പകരുന്നതിന് വേണ്ടി അദ്ദേഹം രവീന്ദ്ര ജെയിനെയാണ് നിയോഗിച്ചത്. 1972 എന്ന വർഷം രവീന്ദ്ര ജെയിൻ തൻ്റെ ഹൃദയത്തിൽ അടിവരയിട്ട് സൂക്ഷിക്കുന്ന തങ്കലിപികളാൽ മുദ്രിതമായി സൂക്ഷിക്കുന്ന ഒരു വർഷമാണ്. ആ വർഷമാണ് രവീന്ദ്ര ജെയിൻ്റെ സംഗീത സംവിധാനത്തിന് കീഴിൽ അനശ്വര ഗായകനായ മുഹമ്മദ് റാഫി ഒരു ഗാനം ആലപിക്കുന്നത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ ഗാനം ഭാഗഭാക്കാകേണ്ടിയിരുന്ന ചിത്രം ഒരിക്കലും പുറത്തു വരികയുണ്ടായില്ല. തൻ്റെ ആദ്യ റാഫി ഗാനം ജനങ്ങളിലേക്ക് എത്താതെ പോയി, സംഗീത ലോകത്ത് ചർച്ച ചെയ്യപ്പെടാതെ പോയി എന്നുള്ളതിൻ്റെ നിരാശത എന്നും ജെയിൻ സൂക്ഷിച്ചു പോന്നിരുന്നു. തൻ്റെ ചലച്ചിത്ര ജീവിതത്തിലെ ഏറ്റവും ദിവ്യമായ മുഹൂർത്തമായി രവീന്ദ്ര ജെയിൻ മനസ്സോട് ചേർത്ത് അണച്ചിരുന്നത് തൻ്റെ സംഗീതം സംവിധാനത്തിന് കീഴിൽ അനശ്വര ഗായകനായ മുഹമ്മദ് റാഫി ആദ്യമായൊരു ഗാനം ആലപിച്ച സുദിനമാണ്. അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഭാവപ്രകാശന ശ്രേണിയായിരുന്നു റാഫി സാഹിബിൻ്റേത്. റാഫി സാഹിബിനും രവീന്ദ്ര ജെയിൻ്റെ സംഗീത വഴക്കങ്ങളോട് നല്ല പ്രതിപത്തിയുണ്ടായിരുന്നു. അങ്ങനെ പരസ്പരം ആദരപൂർവം ആശ്ലേഷിച്ചുകൊണ്ട് റാഫി രവീന്ദ്ര ജെയിൻ്റെ സംഗീത സംവിധാനത്തിന് കീഴിൽ പാടി. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ ചിത്രം ഒരിക്കലും പുറത്തിറങ്ങിയില്ല.
തൻ്റെ ആദ്യ റാഫി ഗാനം ഉൾപ്പെട്ടിരുന്ന ചിത്രം പുറത്തിറങ്ങാതെ വന്നതോടെ ആ ഗാനം ശ്രോതാക്കളിലേക്ക് എത്തിയില്ല, ജനങ്ങളിലേക്ക് എത്തിയില്ല, ചലച്ചിത്ര വൃത്തങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന ദുഃഖം അവസാന നിമിഷം വരെ രവീന്ദ്ര ജയൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ രചനകൾക്ക് അദ്ദേഹം സംഗീതം പകർന്നിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് സ്വന്തം രചനകൾക്ക് സംഗീതം പകരുവാനാണ്. അങ്ങനെ താൻ എഴുതിയ വരികൾക്ക്, ആ വരികൾ എഴുതുമ്പോഴേ അതിൽ ഉള്ളീനമായിരുന്ന സംഗീത സാധ്യതകളെ തന്നിലെ സംഗീതകാരൻ്റെ തലോടലുകൾ കൊണ്ട് ഉണർത്തിയെടുത്ത് ഭാവപ്രകാശനം നിർവഹിക്കുക എന്ന ശബരിയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ അനുവർത്തിച്ച് പോന്നിട്ടുള്ളത്. സൗദഗർ എന്ന ചിത്രത്തിൻ്റെ ഗാനലേഖനം നടക്കുന്ന വേളയിലാണ് അദ്ദേഹത്തിൻ്റെ അഭിവന്ദ്യനായ പിതാവ് മരണമടഞ്ഞു എന്ന വാർത്ത വരുന്നത്. സാധാരണഗതിയിൽ ആരായിരുന്നാലും ഗാനലേഖനം തൽക്കാലം നിർത്തിവെച്ച് അതിനോട് ഏത് തിരക്കേറിയ ഗായകനും യോജിക്കുകയുള്ളൂ, സഹകരിക്കുകയുള്ളൂ, മരണാനന്തര കർമ്മങ്ങൾക്ക് വേണ്ടി പോവുക എന്നുള്ളതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ അനുഷ്ഠാനമാണ് എൻ്റെ ആരാധന. ഇത് കഴിഞ്ഞ് ഞാൻ എന്ന വ്യക്തിയുള്ളൂ, ആ വ്യക്തിയുടെ ബന്ധങ്ങളുള്ളൂ എന്ന് തൻ്റെ അച്ഛനിൽ നിന്ന് തന്നെ താൻ ഉരുവിട്ട് പഠിച്ച പാഠം സാക്ഷാത്കരിക്കുവാനാണ് രവീന്ദ്ര ജയൻ അവിടെ തയ്യാറായത്. ഗാനലേഖനത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും പരിപൂർണമായി പൂർത്തിയാക്കിയ ശേഷം, 100% തൃപ്തികരമായി പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം റെക്കോർഡിംഗ് സ്റ്റുഡിയോ വിട്ടുപോകുന്നത്. ജീവിതത്തിൻ്റെ ഏതാണ്ട് സയാന വേളയിൽ അദ്ദേഹം യേശുദാസിന് പാടുന്നതിന് വേണ്ടി ഒരു ഗാനം ചിട്ടപ്പെടുത്തുകയുണ്ടായി. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ടാൻസൻ്റെ അഭൗമമായ സംഗീത വൈഭവത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രമേയമായിരുന്നു ചിത്രത്തിൻ്റേത്. അങ്ങനെ ആ ഗാനം, എത്രയോ ദൈർഘ്യമുള്ളൊരു ഗാനം, ഏതാണ്ട് 2-3 ദിവസങ്ങൾ വിശ്രമമില്ലാതെ രാവകൾ തുടർച്ചയായി പാടിയും പാടിച്ചും തിരുത്തിയും യേശുദാസിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്വന്തം മിനുക്കലുകൾക്ക് പുറമെ സംഗീത സംവിധായകൻ്റെ അപ്പോഴപ്പോഴുള്ള ഉണർവുകളുടെ പുറത്തുള്ള കൂട്ടിച്ചേർക്കലുകളും മിനുക്കലുകളും ചേർത്ത് ആ ഗാനലേഖനം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ യേശുദാസ് പറയുന്നത് തനിക്ക് പനി ബാധിച്ചിരുന്നു എന്നാണ്. രവീന്ദ്ര ജയൻ പക്ഷേ ശയ്യാവലംബിയായി ദിവസങ്ങളോളം ആസ്പത്രിയിൽ കഴിയേണ്ടി വന്നു. അവിടെ ശരീരത്തിൻ്റെ ഏത് തരത്തിലുള്ള വിയോജിപ്പുകളെയോ അല്ലെങ്കിൽ വിഘ്നങ്ങളെയോ തൃണവൽ ഗണിച്ചുകൊണ്ട് ആത്മാവിൽ സ്ഫുരിച്ചു നിൽക്കുന്ന സംഗീതത്തിൻ്റെ മികവിലേക്ക്, പൂർണതയിലേക്ക് പറ്റെല്ലാം വിസ്മരിച്ചുകൊണ്ട് തുഴഞ്ഞെത്തുക എന്ന് പറയുന്ന ലക്ഷ്യബോധത്തിൽ സ്വന്തം ആത്മസമർപ്പണത്തെ അനുവാദപ്പെടുത്തിക്കൊണ്ട് സംഗീത സബര്യ നിവർത്തിച്ച ഒരു സംഗീതകാരനെയാണ് രവീന്ദ്ര ജയനിൽ നാം കണ്ടെടുക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ ചലച്ചിത്രവേദിയിലെ ഏറ്റവും ശ്രദ്ധേയങ്ങളായ ഒരുപിടി ചിത്രങ്ങളുടെ സംഗീത സാമ്രാട്ടായിരുന്നു രവീന്ദ്ര ജയൻ. ബി ആർ ചോപ്രയുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകനായിരുന്നു രവീന്ദ്ര ജയൻ. ശങ്കർ ജയകിഷന്മാരെ വിട്ട് മറ്റൊരു സംഗീതകാരന്മാരെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും വൈമനസ്യം കാണിച്ചു പോന്നിരുന്ന രാജ് കപൂർ, അവരുടെ പർവ്വത്തിന് ശേഷം ഹൃദയം കൊണ്ട് ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ചത് തൻ്റെ ചിത്രങ്ങൾക്ക് രവീന്ദ്ര ജയൻ സംഗീതം പകരുമ്പോഴാണ്. സംഗീതത്തിൽ അഗാധമായ വ്യുൽപ്പത്തിയും അതേക്കുറിച്ച് അളവ് കൃത്യതയുള്ള സങ്കല്പങ്ങളും ഉണ്ടായിരുന്ന രാജ് കപൂറിൻ്റെ സംഗീത തൃഷ്ണയെ പരിപൂർണമായും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സംഗീതപരമായ പങ്കാളിത്തം നൽകുവാൻ രവീന്ദ്ര ജയന് അനായാസേന കഴിഞ്ഞിരുന്നു എന്ന് ആ ചിത്രങ്ങളിലെ അതിമനോഹരങ്ങളായ ഗാനങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. രാജശ്രീ പിക്ചേഴ്സുമായി സഹകരിച്ചുകൊണ്ടാണ് രവീന്ദ്ര ജയൻ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ ചെയ്തിട്ടുള്ളത്. അവയെല്ലാം തന്നെ സംഗീത പ്രധാനങ്ങളായ ചിത്രങ്ങളായിരുന്നു. അവയ്ക്കെല്ലാം വമ്പിച്ച ജനപ്രീതി തന്നെ ലഭിക്കുകയുമുണ്ടായിരുന്നു. രാം തേരി ഗംഗാ മേലി, ദോ ജാസൂസ്, ഹെന്ന തുടങ്ങിയ രാജ് കപൂർ ചിത്രങ്ങൾ ആഘോഷിക്കപ്പെട്ടത് അവയിലെ അതിമനോഹരങ്ങളായ സംഗീതത്തിൻ്റെ കൂടി പേരിലാണ്. ആ ക്രെഡിറ്റ് അംഗീകാരത്തിൻ്റെ നേർപ്പാതി തൻ്റെ പ്രിയങ്കരനായ സംഗീതകാരന് രവീന്ദ്ര ജയന് പകുത്തു നൽകുന്നതിൽ ഒരിക്കൽ പോലും രാജ് കപൂർ ലുബ്ധി കാണിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പിൻപറ്റിക്കൊണ്ട് രൺധീർ കപൂർ നിർമ്മാണ രംഗത്ത് തുടർന്നപ്പോഴും രവീന്ദ്ര ജയൻ കപൂർ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ആ കാലഘട്ടത്തിലെ സംഗീതകാരനായി തുടർന്നു വന്നിരുന്നു. ഇൻസാഫ് കാ തരാസുവും പതി പത്നി ഔർ വോയും ബി ആർ ചോപ്രയുടെ രണ്ട് സുവിദിതങ്ങളായ ചിത്രങ്ങളാണ്. അവയുടെ സംഗീതകാരൻ രവീന്ദ്ര ജയനായിരുന്നു. ഋഷികേഷ് മുഖർജിയുടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട കോട്ട്വാൾ സാഹിബിൻ്റെ സംഗീതം പകരുവാനുള്ള നിയോഗവും
രവീന്ദ്ര ജെയിനാണ് ലഭിച്ചത്. ഹിന്ദി ചലച്ചിത്ര മേഖലയിൽ വളരെ കേൾവിപ്പെട്ട സജീവ സാന്നിധ്യമായി തുടരുന്നതിനിടയിലും മറാത്തി അടക്കമുള്ള ഇന്ത്യൻ ഭാഷകളിൽ, നിരവധി ഇന്ത്യൻ ഭാഷകളിൽ അദ്ദേഹം ചലച്ചിത്ര രംഗത്ത് സംഗീതം പകർന്നിരുന്നു. ചലച്ചിത്ര രംഗത്ത് മാത്രമല്ല, യേശുദാസിൻ്റെ തരംഗിണിക്ക് വേണ്ടി അദ്ദേഹം ആൽബം ചെയ്തിട്ടുണ്ട്. നിരവധി ഭക്തിഗാനങ്ങളുടെ ആൽബങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഈ ചലച്ചിത്രേതര സംഗീതധാരയിലെ വളരെ വ്യത്യസ്തങ്ങളായ, സംഗീതത്തിന് ആഴ ഗരിമയുള്ള പ്രാധാന്യം നൽകുന്ന ചില പരീക്ഷണ ആൽബങ്ങളിലും രവീന്ദ്ര ജെയിൻ്റെ വളരെ ഈടുറ്റ സംഭാവനകൾ നമുക്ക് ലഭിച്ചു പോന്നിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അതൽ ബിഹാരി വാജ്പേയും രവീന്ദ്ര ജെയിനും കൂടി ഒരു ആൽബത്തിന് വേണ്ടി സഹകരിച്ചു എന്ന് പറയുമ്പോൾ, ആ രണ്ട് പേരും രണ്ട് വ്യത്യസ്ത ധാരകളിൽ നിന്നുകൊണ്ട് വന്ന് ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് സംഗീതത്തിൻ്റെ പാന്താവിലൂടെ നടത്തിയ സഹയാത്രയെ നമ്മുടെ മനസ്സിൽ ആദരവാണ് ഉണർത്തുന്നത്. ഹരിഹരൻ സംവിധാനം ചെയ്ത സുജാത, ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത സുഖം സുഖകരം, ആകാശത്തിൻ്റെ നിറം തുടങ്ങിയ മലയാള ചിത്രങ്ങളുടെ രാജശില്പി സംഗീതരംഗത്ത് രവീന്ദ്ര ജെയിനായിരുന്നു. ആവണി പൂച്ചെണ്ട് എന്ന പേരിൽ മുമ്പേ സൂചിപ്പിച്ചതുപോലെ യേശുദാസിൻ്റെ തരംഗിണിക്ക് വേണ്ടി അദ്ദേഹം ഒരു ആൽബം തയ്യാറാക്കി നൽകുകയുണ്ടായി. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിരവധി ഗസലുകളുടെ ആൽബം, ഒരു കാലഘട്ടത്തിൽ ഉത്തരേന്ത്യയിലെ ഏറ്റവും പ്രചാരം നേടിയ ഗസൽ ഗാനങ്ങളുടെ സമാഹാരങ്ങളായിരുന്നു. ഗസൽ രംഗത്ത് കീർത്തനങ്ങളും ഭജനകളും സംഗീതവൽക്കരിച്ചുകൊണ്ട് ആവിഷ്കരിക്കുന്ന രംഗത്ത് സംഗീതത്തിൻ്റെ വൈവിധ്യമാർന്ന എല്ലാ പ്രകാശനധാരകളിലും രവീന്ദ്ര ജെയിൻ തൻ്റെ സജീവമായ സാന്നിധ്യം കൊണ്ട് അനർഗങ്ങളായ സംഭാവനകൾ നൽകിയ ശേഷമാണ് കടന്നുപോയിട്ടുള്ളത്. അങ്ങനെയൊരു സംഗീത സംവിധായകൻ സംഗീതത്തിൻ്റെ എല്ലാ പ്രാപ്തി വ്യാപ്തികളെയും പ്രയോജകീഭവിപ്പിച്ചുകൊണ്ടുള്ള തൻ്റെ സംഗീത പ്രകാശനം ഇവിടെ നിവർത്തിച്ചു എന്നുള്ളതാണ് ആദരപൂർവ്വം നാം തിരിച്ചറിയുന്ന, ഒരു പുനർ കേൾവിയിൽ തിരിച്ചറിയുന്ന യാഥാർത്ഥ്യം. പഞ്ചാബിയിലും ഹരിയാൻവിയിലും ബംഗാളിയിലും തെലുങ്കിലും ഒറിയയിലും ഗുജറാത്തിയിലും രാജസ്ഥാനിയിലും ഭോജ്പുരിയിലും രവീന്ദ്ര ജെയിൻ്റെ സുമധുരങ്ങളായ നിരവധി ഗാനങ്ങൾ ചുറ്റപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഭാഷാ ദേശഭേദമന്യേ ഗാനരചയിതാവായി തനിക്ക് ഹൃദ്യസ്ഥമായ ഭാഷയിലൂടെ മാത്രമേ അദ്ദേഹത്തിന് വ്യാപരിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിലും താൻ കടന്നു ചെന്ന ഭാഷാ സംഗീത ശാഖകളിലെല്ലാം അവിടെ ഗാനങ്ങൾ ഒരുക്കി തന്നവരുമായി ഒരു ഹൃദയബന്ധം സ്ഥാപിച്ച് അവരെഴുതുന്ന വരികളുടെ സൂക്ഷ്മാംശങ്ങളിലെ അർത്ഥസാധ്യതകളെ വരെ അവരിൽ നിന്ന് ചുരമാന്തി സ്വന്തം ആത്മാവിലേക്ക് ഉൾവേശിപ്പിച്ചെടുത്ത ശേഷം അവയ്ക്ക് ഈണം നൽകി സംഗീതമൊരുക്കുന്നതിൽ എന്തായി അദ്ദേഹം എന്നും ദത്തശ്രദ്ധനായിരുന്നു. ഒരിക്കൽ ഭരതനും ഒത്ത് സന്ധ്യമേങ്ങും നേരം എന്ന ചിത്രത്തിന് ശേഷം ഉദയയ്ക്ക് വേണ്ടി ഞങ്ങളൊരു ചിത്രം വിഭാവനം ചെയ്തിരുന്നു. അതിൻ്റെ പ്രാഥമിക ആലോചന ഘട്ടത്തിൽ ഒരു നിർദ്ദേശം വന്നത് രവീന്ദ്ര ജെയിനെ കൊണ്ട് അടുത്ത ചിത്രത്തിന് സംഗീതം പകർന്നാലോ. അപ്പോൾ നിർമ്മാതാവെന്ന നിലയിൽ ബോബൻ കുഞ്ചാക്കോയ്ക്ക് രവീന്ദ്ര ജെയിൻ്റെ സംഗീതം വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ മലയാളത്തിൽ അദ്ദേഹത്തെ വിളിച്ച് നമ്മൾ പാട്ട് ചെയ്യിക്കുമ്പോൾ നമ്മുടെ വരികളോട് അദ്ദേഹത്തിന് എത്രത്തോളം താതാത്മ്യം പ്രാപിക്കാൻ കഴിയും, അഥവാ താതാത്മ്യം പ്രാപിച്ചാൽ തന്നെ അദ്ദേഹത്തിൻ്റെ അന്ധത നമ്മുടെ ഉപകരണ സംഗീതക്കാരുമായി ഇടപഴകുന്നതിലും എല്ലാം അദ്ദേഹത്തിന് എത്രത്തോളം സുഗമമായ പ്രാപ്തി നൽകും എന്നതിനെക്കുറിച്ചെല്ലാം ചെറിയ ആശങ്കകളുണ്ടായപ്പോൾ ഭരതനെയും എന്നെയും സാക്ഷി നിർത്തിക്കൊണ്ട് ബോബൻ കുഞ്ചാക്കോ ബന്ധപ്പെട്ടത് യേശുദാസിനെയാണ്. യേശുദാസ് പറഞ്ഞ മറുപടിയിൽ നിന്നും കടമെടുത്ത രണ്ട് വാക്കുകൾ കൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞൊരു വാചകം പൂർത്തിയാക്കിയത്. മറ്റുള്ളവർ ബാഹ്യ നേത്രങ്ങൾ കൊണ്ട് കാണുന്നതിൻ്റെ പത്തിരട്ടി
ആത്മാവിൻ്റെ അക്ഷികൾ കൊണ്ട് അന്തർനേത്രങ്ങൾ കൊണ്ട് കണ്ട് അത് പ്രകാശിപ്പിക്കാനും അത് മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിച്ചെത്തി അവരിൽ നിന്ന് തനിക്ക് വേണ്ടത് ചരമാന്തി എടുക്കാനുമുള്ള ദൈവ അനുഗ്രഹത്തിൻ്റെ ഫലമായ വരം ലഭിച്ചിട്ടുള്ള ആളാണ് രവീന്ദ്ര ജെയിൻ. 100% ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു ആ പാട്ടുകൾ അനശ്വരങ്ങളായിരിക്കും എന്ന്. വളരെ സന്തോഷം തോന്നി. പക്ഷെ നിർഭാഗ്യവശാൽ ചലച്ചിത്രേതരങ്ങളായ ചില കാരണങ്ങളല്ല നിർമ്മാണ പദ്ധതി മുന്നോട്ട് പോയില്ല. അങ്ങനെ ഭരതനും രവീന്ദ്ര ജെയിനും കൈകോർക്കുന്ന ഒരു ചലച്ചിത്രത്തിലെ സംഗീത സാഗരം എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ദുഃഖസ്മൃതിയായി മാറി. രവീന്ദ്ര ജെയിൻ എന്ന സംഗീതകാരൻ മുഹമ്മദ് റാഫിയുടെ കടുത്ത ആരാധകനായിരുന്നു. മുഹമ്മദ് റാഫിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകരുടെ കൂട്ടത്തിൽ എന്നും മുൻനിരയിൽ രവീന്ദ്ര ജെയിൻ ഉണ്ടായിരുന്നു. കാലപ്രവാഹത്തിൽ രീതിവൃത്തങ്ങൾ മാറി വന്നപ്പോൾ കിഷോർ കുമാർ രവീന്ദ്ര ജെയിൻ്റെ സംഗീത ശിക്ഷണത്തിന് കീഴിൽ പാടിയിട്ടുള്ള പല ഗാനങ്ങളും കിഷോർ കുമാറിൻ്റെ ഏറ്റവും മികച്ച ഗാനങ്ങളായി മാറി. അവർ തമ്മിലുള്ള ഒരു മനപ്പൊരുത്തം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലെ സംഗീത ചൈതന്യത്തിൻ്റെ സാക്ഷ്യം കൂടിയായിരുന്നു. രവീന്ദ്ര ജെയിനെ സംബന്ധിച്ചിടത്തോളം ഗായകനുമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സംഗീത പ്രകാശനത്തിൻ്റെ അവിഭാജ്യമായ അനുപേക്ഷണീയമായ അനിവാര്യമായ ഒരു ഘടകം കൂടിയായിരുന്നു. റാഫി സാഹിബിന് വേണ്ടി ഗാനങ്ങൾ ഒരുക്കുകയും ആ ഗാനങ്ങൾ റാഫി സാഹിബ് ആലപിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് തമ്മിൽ മാത്രം കഴിയുന്ന ഒരു അന്യോന്യത്തിൻ്റെ ഭാവ ഗാംഭീര്യം ആ ഗാനങ്ങളിൽ നില തുളുമ്പി നിന്നിരുന്നത് നാം അനുഭവിക്കുന്നു. കിഷോർ കുമാറിൻ്റെ ശബ്ദത്തിന് ചെന്നെത്താൻ കഴിയാത്ത മറ്റുള്ളവരുടെ സംഗീത ശിക്ഷണത്തിൽ ചെന്നെത്തുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് ആ ശബ്ദസാധ്യതയായി അനായാസമായി ആനയിച്ച് പ്രകാശിപ്പിച്ചെടുത്തുകൊണ്ട് കിഷോർ കുമാറിൻ്റെ ആലാപന ധാരയുടെ ഉള്ളറകളിലെ പ്രകാശന വ്യാപ്തിയെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന നിരവധി ഗാനങ്ങൾ അദ്ദേഹം കിഷോർ കുമാറിന് വേണ്ടി ഒരുക്കി. അവയും കിഷോർ കുമാറിൻ്റെ സംഗീത പർവ്വത്തിലെ ഏറ്റവും വിലപ്പെട്ട ഗാനങ്ങളായി കാലം സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ യേശുദാസുമായി ഒരു സംഗീത ബാന്ധവം ആരംഭിക്കുന്നതോടുകൂടിയാണ് രവീന്ദ്ര ജെയിൻ്റെ ഗാനശീലുകൾക്ക് മറ്റൊരു മാനം കൈവരുന്നത്. മുഹമ്മദ് റാഫിയുടെ ശബ്ദ വീജികളിലൂടെ തൻ്റേതായ ഒരു സംഗീത സംസ്കൃതി സ്വയം കണ്ടെത്തിയ ജെയിൻ അതിൻ്റെ കൂടുതൽ പുതിയ സാധ്യതകളെ കിഷോർ കുമാറിൻ്റെ ആലാപന ശൈലിയിലൂടെ വിന്യസിപ്പിച്ച രവീന്ദ്ര ജെയിൻ ഒരുപക്ഷെ ഏത് അളവ് വരയ്ക്കും തുല്യമായ സമവായത്തോടെ വ്യാപിപ്പിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ആലാപന സംസ്കൃതിയുടെ ഉടമയായ യേശുദാസ് എന്ന ഗായകനെ തൻ്റെ ശിക്ഷണ വരിധിയിൽ കിട്ടുമ്പോൾ മതിമറന്നുകൊണ്ട് ആ ഗായകൻ്റെ ശബ്ദപ്രകാശന സാധ്യതകളിലെ മറ്റ് പലരും വൈമുഖ്യം കാണിച്ച് നിന്നിരുന്ന ഇടങ്ങളിലേക്ക് വരെ സധൈര്യം ആ ഗായകനെ അദ്ദേഹത്തിൻ്റെ സംഗീത പ്രകാശന വൈഭവത്തെ കൈപിടിച്ച് ആനയിക്കുന്ന ഒരുപാട് ഹൃദ്യമായ നിമിഷങ്ങൾ നാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. യേശുദാസിൻ്റെ ശബ്ദസാധ്യതകളിൽ അനുനാസികത്തോട് ചേർന്ന് നിൽക്കുന്ന ശീലുകളെ വളരെ സൗകര്യപൂർവം ഒഴിവാക്കുവാനാണ് നമ്മുടെ സംഗീതകാരന്മാർ പലരും പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അനുനാസികത്തിലേക്ക് വഴുതിയാൽ അല്ലെങ്കിൽ ആ വഴിയിലൂടെ തുടർസഞ്ചാരം നടത്തിയാൽ ദാസിൻ്റെ ഭാവഗാംഭീര്യമാർന്ന ആലാപന രീതിക്ക് എവിടെയെങ്കിലും ഇടച്ചകൾ വന്നാലോ എന്നോ അതല്ല അദ്ദേഹത്തിൻ്റെ പ്രകാശന വിന്യാസങ്ങളുടെ ശ്രുതി സ്വാസ്ഥ്യത്തിന് ഭംഗം ഭവിച്ചാലോ എന്ന് ഭയന്നോ പലരും അതിന് ശ്രമിക്കാതെ മാറി നിന്നപ്പോൾ അനുനാസികത്തിലും അനുനാസികത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ആലാപന ശ്രുതിയുടെ മറ്റാരും പരീക്ഷിച്ചിട്ടില്ലാത്ത അപരിമേയമായ പ്രകാശന ഗരിമകളിലും ഈ ആലാപനത്തിന് ഈ ആലാപന സംസ്കൃതിക്ക് ഭാവപ്രകാശനത്തിൻ്റെ ഗരിമയോടെ തന്നെ ഇടങ്ങൾ ബാക്കിയുണ്ട് എന്ന് കണ്ടെത്തുവാൻ ഒരുപക്ഷെ യേശുദാസിൻ്റെ ശബ്ദത്തിൻ്റെ ഭാവമാധുരിയിൽ മറ്റു സംഗീതകാരന്മാർ ഗവേഷണങ്ങൾ നടത്തി പരീക്ഷണങ്ങൾ നടത്തി തങ്ങളുടേതായ സംഗീതത്തിൻ്റെ മേച്ചിൽപ്പുറങ്ങൾ സ്വന്തമാക്കിയപ്പോൾ പലരും മടിച്ചു നിന്നിരുന്ന യേശുദാസിൻ്റെ സ്വരസംസ്കൃതിയുടെ ഇനിയും കണ്ടെത്തപ്പെടാൻ ബാക്കി കിടക്കുന്ന അപരിമേയമായ സാധ്യതകളിലേക്ക്
നമ്മുടെ ശ്രോതൃ സംസ്കാരത്തെ കൈപിടിച്ച് ആനയിച്ചതിൻ്റെ ക്രെഡിറ്റ് രവീന്ദ്ര ജയന് ചാർത്തിക്കൊടുക്കുന്നത് ഞാനോ നിങ്ങളോ അല്ല, സംഗീതത്തിൻ്റെ ആഴവും മർമ്മവും അറിഞ്ഞ ദേവരാജൻ മാസ്റ്ററാണ്. അദ്ദേഹം പറയുന്നു, മൃണാളിനി മൃണാളിനി എന്നാരംഭിക്കുന്ന എൻ്റെ ഒരു പാട്ടിൽ, രാഘവം മാസ്റ്റർ ചെയ്ത മഞ്ജുഭാഷിണി എന്ന് പറയുന്നൊരു പാട്ടിൽ, അതിൽ മാത്രം വളരെ കുറഞ്ഞ മാത്രകളിൽ ഞങ്ങൾ പരീക്ഷിച്ചിട്ടുള്ള യേശുദാസിൻ്റെ ചില ആലാപന സാധ്യതകളെ അവയിൽ കേന്ദ്രീകൃതമായ ഏകാഗ്രതയോടെ ഉൾവേശിച്ചുകൊണ്ട് ഭാവപ്രകാശനത്തിൻ്റെ ശബ്ദശ്രേണിയുടെ അപരിമേയമായ വ്യാപ്തിപ്രാപ്തികളെ നമുക്ക് ശ്രോതൃതലത്തിൽ അനുഭവ വേദ്യമാക്കി തന്നു രവീന്ദ്ര ജയൻ എന്നാണ്. രവീന്ദ്ര ജയനെക്കുറിച്ച് ആദരവ് കലർന്ന ദേവരാമാഷ്ട്ര ഭാഷയെ പറയുകയാണെങ്കിൽ ലേശം അസൂയ കൂടി കലർന്ന ഒരു ഭാഷയിൽ അദ്ദേഹം എന്നും വിശേഷിപ്പിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ ദേവരാജനെപ്പോലെ പ്രശംസാ വാക്കുകൾ ഉതിർക്കുന്നതിൽ ഏറ്റവും പിശുക്ക് കാണിച്ചിട്ടുള്ള ഒരു സംഗീതകാരനിൽ നിന്ന് അങ്ങനെയൊരു പുകഴ്ച രവീന്ദ്ര ജയനിൽ അർപ്പിതമായി എന്നുള്ളത് രവീന്ദ്ര ജയൻ എന്ന് പറയുന്ന മഹാസംഗീതകാരന് ലഭിക്കുന്ന ഏറ്റവും തിളക്കമാർന്ന പൊൻകിരീടം തന്നെയാണ്. 80s ഹിന്ദി ചലച്ചിത്ര സംഗീതശാഖ നിറഞ്ഞു നിന്നിരുന്ന ആശാ ഭോൺസ്ലേക്ക് തൻ്റെ ശിവസ്തുതികളടങ്ങുന്ന ഒരു കീർത്തനങ്ങളുടെ ഒരു ആൽബം തയ്യാറാക്കണമെന്ന് ആഗ്രഹം തോന്നിയപ്പോൾ അവർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സഹകാരിയും സഹയാത്രികനുമായിരുന്ന സംഗീത സംവിധായകനെയല്ല ആ ദൗത്യം ഏൽപ്പിച്ചത്, രവീന്ദ്ര ജയനെയാണ്. രവീന്ദ്ര ജയൻ സംഗീതം പകർന്ന ശിവ സ്തുതി കീർത്തനങ്ങളുടെ ആൽബം ആ കാലഘട്ടത്തിൽ വലിയ ചർച്ചാവിഷയമായ ഗാനങ്ങളാണ്. ഓം നമ ശിവായോ എന്ന ആ ആൽബത്തിൽ 8 ഭജനകളാണ് ഉണ്ടായിരുന്നത്. ഒന്നിൽ നിന്നും വ്യത്യസ്തവും വൈവിധ്യമാർന്ന തലങ്ങളിലൂടെ ശിവഭക്തിയുടെ ആന്തോളനങ്ങൾ ആലാപനത്തിൻ്റെ തരംഗങ്ങളായി നമ്മുടെ ആത്മാവിൽ നിറഞ്ഞ് പ്രകാശിതമാകും വിധം ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളായിരുന്നു അവ 8. അത് കഴിഞ്ഞ് ഗുരുവന്ദനം എന്ന് പറയുന്ന ഒരാൽബം അദ്ദേഹം ഇറക്കുകയുണ്ടായി. വിശുദ്ധരെക്കുറിച്ചും അധ്യാപകരെക്കുറിച്ചും ഗുരുക്കന്മാരെക്കുറിച്ചുമുള്ള സ്തുതി കീർത്തനങ്ങളായിരുന്നു അവയിലെ പ്രമേയം. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് നമിക്കണമെന്ന് തോന്നുന്നതിന് സംഗീതത്തിൻ്റെ വഴിയെ നമിക്കുകയും തനിക്ക് വ്യാഖ്യാനിക്കണമെന്ന് തോന്നുന്നതിന് സംഗീതത്തിൻ്റെ ധാരയിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കുകയും തനിക്ക് രേഖപ്പെടുത്തണമെന്ന് തോന്നുന്നതിന് സംഗീതത്തിൻ്റെ ധാരയിൽ നിന്നുകൊണ്ട് രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സംഗീതത്തെ തൻ്റെ വിനിമയത്തിനും തൻ്റെ സ്വീകാര നിരാകരണത്തിനും തൻ്റെ പ്രകാശനത്തിനുമുള്ള അവലംബമായി നിവർത്തിച്ച് പ്രകാശിപ്പിച്ച് കടന്നുപോയ സംഗീത വിസ്മയമായിരുന്നു രവീന്ദ്ര ജയിൻ. 2011 ടൈംലെസ് മഹാത്മാ എന്ന പേരിൽ ഒരാൽബം അദ്ദേഹം ഇറക്കുകയുണ്ടായി. മഹാത്മാഗാന്ധി എന്ന തേജസ്വിയായ ദാർശനികനെ, മാനവികതയുടെ അപ്പോസ്തലനെ കാര്യകാരണ യുക്തിസഹിതം വ്യാഖ്യാനിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഒരു പാഠപുസ്തകത്തെ എന്നോണം വികിരണം ചെയ്ത് പ്രകാശിപ്പിച്ചുകൊണ്ടും അദ്ദേഹം തയ്യാറാക്കിയ ആ സംഗീത ശില്പം ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധി സ്മൃതിയിലെ ഏറ്റവും വലിയ ഒരു ചർച്ചാ വിഷയവും പാഠ്യവിഷയവുമായി മാറി എന്നുള്ളത് നാം തിരിച്ചറിയുന്നു. അതേപോലെ അദ്ദേഹം ഓരോ മേഖലകളിലും നടത്തിയിട്ടുള്ള ഗവേഷണ പ്രസക്തിയുള്ള പ്രാമുഖ്യമുള്ള നിരവധി ജീവിത വ്യാഖ്യാനങ്ങളും ദർശന പൊരുളുകളെ ഉരുക്കഴിച്ചുകൊണ്ടുള്ള സ്തോത്രഗീതങ്ങളുമുണ്ട്. അവയെല്ലാം അദ്ദേഹം പ്രപഞ്ചത്തിൻ്റെ ദർശനത്തിന്, അദ്ദേഹം ജീവിതത്തിൻ്റെ വികിരണത്തിന്, അദ്ദേഹം അപരിമേയമായ പ്രപഞ്ചത്തിൻ്റെ പൊരുളുകളിലെ ഉണ്മകളെ വേർതിരിച്ചെടുത്ത് ലളിത സുഭഗമായി കേൾവി മനസ്സിലേക്ക് പകുത്തു തരുന്നതിന് നിവർത്തിച്ചിട്ടുള്ള സുവിശേഷ ശുശ്രൂഷകളായിരുന്നു. സംഗീതത്തിൻ്റെ പർവ്വത്തിലൂടെ നിവർത്തിതങ്ങളായ അനുഷ്ഠാനങ്ങളായിരുന്നു. 2014 സമ്പൂർണ്ണ രാമായണം അദ്ദേഹം ഒരു സംഗീത മാത്രകളായി നിവേശിച്ചു കൊണ്ടുള്ള ഒരാൽബം നമുക്ക് പകർത്തു നൽകിയത്, ബുദ്ധൻ്റെ ബോധോദയത്തിൻ്റെ ശീലുകളെ മറ്റൊരു വ്യാഖ്യാനധാരയിലൂടെ വിന്യസിപ്പിച്ചുകൊണ്ടുള്ള സംഗീതയാത്രകളും രവീന്ദ്ര ജയൻ നടത്തിയിട്ടുണ്ട്. ലളിത സംഗീതത്തിലോ ചലച്ചിത്ര സംഗീതത്തിലോ മാത്രം പരിമിതപ്പെടാതെ ഏതാണ്ട് ടെലിവിഷൻ മേഖലകളിലും നിറഞ്ഞാടിയിരുന്ന സംഗീത സാന്നിധ്യമായിരിക്കുകയും നിരവധി മിത്തോളജിക്കൽ ചിത്രങ്ങൾക്ക് വേണ്ടിയും ടെലിവിഷൻ സീരിയലുകൾക്ക് വേണ്ടിയും സംഗീതം ഒരുക്കുകയും ചെയ്യുമ്പോഴും
അതിനെല്ലാം അപ്പുറത്ത് സാധാരണ സംഗീതോപാസകരുടെ ശ്രദ്ധയും ഏകാഗ്രതയും ചെന്നെത്തിയിട്ടില്ലാത്ത ഇതര വ്യാപന ധാരകളിലും ഒരുപോലെ തന്നെ ദത്തശ്രദ്ധമായി തൻ്റെ അനുഷ്ഠാനങ്ങൾ നിവർത്തിച്ചു പോന്നിരുന്നു രവീന്ദ്ര ജെയിൻ. ഏറെ പ്രസിദ്ധി നേടിയ നൂപുർ എന്ന് പറയുന്ന ടെലിവിഷൻ സീരിയലിന് വേണ്ടി അർദ്ധ ശാസ്ത്രീയ സംഗീത ശ്രേണിയിൽപ്പെട്ട രണ്ട് മൂന്ന് ഗാനങ്ങൾ രവീന്ദ്ര ജെയിൻ ചിട്ടപ്പെടുത്തിയിരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ സഹയാത്രികരായി കൂടെ ഉണ്ടായിരുന്നത് കെ വി മഹാദേവൻ എന്ന ദക്ഷിണേന്ത്യയുടെ അനിഷേധ്യനായ സംഗീത ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യനായിരുന്ന പുകഴേന്ദിയുമാണ്. അവർ മൂവരും ചേർന്നുള്ള ഒരു സംഗീതയാത്രയുടെ വിശുദ്ധങ്ങളായ കീർത്തന സൗഭാഗ്യങ്ങളാണ് ആ സീരിയലിലൂടെ ഇന്ത്യ മുഴുവൻ കാതോർത്ത് നിന്ന് കേട്ടത്. ബാന്ദ്രയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ എന്ന് പറയാവുന്ന ശരീരത്തിലെ പല അവയവങ്ങളും പ്രവർത്തനക്ഷമമല്ലാതാകുന്ന ഒരു ആരോഗ്യ നിർഭാഗ്യാവസ്ഥയുടെ ഇരയായിട്ടാണ് ഒക്ടോബർ മാസം 2015 അദ്ദേഹം ദിവംഗതനാകുന്നത്. ഭൗതികമായ ഒരു യാത്ര പറയിൽ അതിനോടൊപ്പം ചേർത്ത് നമ്മൾ കാണുമ്പോഴും കാലാതിശയായ സംഗീതത്തിലൂടെ സംഗീതത്തിന് വേണ്ടി ഉഴറിയ മനസ്സിൻ്റെ തുടിപ്പുകളുടെ ഉൾവേഷങ്ങളിലൂടെ രവീന്ദ്ര ജെയിൻ എന്ന സംഗീതകാരൻ്റെ ഗാനങ്ങൾ മാത്രമല്ല കാലത്തെ അതിശയിക്കുന്നത്, സംഗീതത്തിൻ്റെ അപരിമേയമായ സാധ്യതകളെ വൈവിധ്യമാർന്ന ശിഖരങ്ങളിലൂടെ പ്രകാശിപ്പിച്ചുണർത്തി തലമുറകൾക്ക് കൈമാറുന്നതിന് വേണ്ടി അദ്ദേഹം ചെലുത്തിയ ഏകാഗ്രമായ തപസ്യ അത് ഇനിയും വിളയായി വിളഞ്ഞ് കൊയ്ത് നൽകാനിരിക്കുന്ന ഭാവി സംഗീത ഫലങ്ങളെ കൂടി ചേർത്തുകൊണ്ട് അദ്ദേഹത്തിന് കലയുടെ സോപാനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സിംഹാസനം സ്വന്തമാക്കുന്നു.